നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ പറ്റിയിട്ടാണ് അത് നമ്മുടെ തിരുവനന്തപുരത്തിനും തെക്കൻ കേരളത്തിനും എങ്ങനെയാണ് നേട്ടമുണ്ടാക്കുന്നതെന്നും നോക്കാം നമുക്കറിയാം വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ സങ്കല്പത്തെ ആകെ മാറ്റിമറിച്ച ഒരു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ വന്ന ഒരു വൻ പദ്ധതിയാണ് അത് നമുക്കൊന്നും പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു വാക്കിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതിനൊപ്പുറമാണ് ആ വന്ദേ ഭാരതിൻ്റെ ആ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇത് മുഖ്യവർണ സ്ഥലങ്ങളിൽ വളരെയധികം ജന പിന്തുണ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ജനപ്രിയമായിട്ടുള്ള സർവീസാണ് കേരളത്തിലോടുന്ന ഈ ട്രെയിൻ ഫുൾ ആയിട്ടാണ് ഓടുന്നത് ഒരു മെഗാ ഹിറ്റ് സർവീസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും ഇനിയും ഭാരത് നമ്മുടെ കേരളത്തിലേക്ക് ഓടിച്ചു കഴിഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ തന്നെ തിങ്ങി നിറഞ്ഞ ആളുകൾ പോകുന്നൊരവസ്ഥയാണ് തിങ്ങി നിറഞ്ഞു പറയുമ്പോൾ നിർത്തിയിട്ടൊന്നുമല്ല കേട്ടോ പോകുന്നത് എല്ലാവരും ഇരുന്ന് പോകുന്ന പക്ഷേ ഫുൾ കപ്പാസിറ്റിയിൽ ഇവിടെ നിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രസ് ട്രെയിൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും കിട്ടാത്ത ഒരു എന്താ പറയുന്നത് ഒരു എക്സ് എക്സ്ഫാക്ടറാണ് നമ്മുടെ കേരളത്തിനുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ലാഭകരമായി ഓടുന്നത് വന്ദേഭാരതകളിൽ രണ്ടെണ്ണവും നമ്മുടെ കേരളത്തിൽ ഓടുന്ന വന്ദേഭാരതമാണ് മറ്റുള്ളടത്തുണ്ടാവും എന്നാലും വളരെ കുറച്ച് വന്ദേഭാരതം ഇതേപോലെ ഈ രീതിയിൽ വളരെ ലാഭകരമായിട്ട് ഓടുന്നുള്ളൂ ചിലയിടത്തൊക്കെ ആളുകൾ വളരെ കാലിയായിട്ടാണ് ഈ വന്ദേഭാരതമൊക്കെ ഓടുന്നത് കഴിഞ്ഞ ആരെ വീഡിയോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല എത്ര വീഡിയോയിൽ കണ്ടിരുന്നു ഒരു ഭാരത് ആളൊന്നും ഇല്ലാതെ ഓടുന്നില്ല അതെനിക്ക് തോന്നുന്നത് മഡ്ഗാവ് മംഗലാപുരം ആണെന്നാണ് തോന്നുന്നത് ഒരാളും ഇല്ല എന്തിനോ വേണ്ടി ഓടുന്ന ഒരു ട്രെയിൻ ഇതൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് നിന്നെങ്കിൽ എന്തുമാത്രം ഉപകരിച്ചേനെ വളരെ മികച്ച രീതിയിൽ നമുക്കിവിടുന്ന് പല പുതിയ റൂട്ടുകളിലേക്കും അന്തേ ഭാഗത്ത് ഇരാനായിട്ട് സാധിച്ചേനെ അപ്പോൾ വളരെ നിലവാരം കൂടിയ ഭക്ഷണം അതുപോലെ തന്നെ യാത്രാസുഖം സീറ്റുകൾ ചില സീറ്റുകൾ നമ്മൾ ഹയർ എൻഡ് കോച്ചിലായിരുന്നു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വരെ സാധിക്കും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള അനൗൺസ്മെന്റ് അത് പലർക്കും ഉപകാരപ്പെടുന്നതാണ് അത് പ്രത്യേകിച്ച് ഈ ഭിന്നശേഷിക്കാരായ ആൾക്കാർ അതുപോലെ തന്നെ വയോജനങ്ങൾക്കെല്ലാം വളരെ പ്രയോജനമാണ് ഈ അനൗൺസ്മെൻറ്റ് പറയുന്നത് അടുത്ത സ്റ്റേഷൻ എത്തുന്നത് അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ എത്താറാവുമ്പോഴേക്ക് അനൗൺസ്മെൻറ്റ് വളരെയധികം ഉപകാരപ്രദമാണ് പിന്നെ ചിലപ്പം ഈ ഉറങ്ങിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കും വളരെ പ്രയോജനം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ ടോയ്ലറ്റ്സ് ആണ് വളരെ മികച്ച ടോയ്ലറ്റ് ആണ് ക്ലീൻ ആൻഡ് നീറ്റ് ടോയ്ലറ്റ്സ് ആണ് അതേപോലെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു നല്ല അത്യാവശ്യം ചൂടുള്ള ഫുഡായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ചൂടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട് നല്ല ക്രൂ ആണ് ഈ പറയുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരതം എല്ലാം വളരെ ഹിറ്റായി എല്ലാവിധ സൗകര്യത്തോട് ഓടുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വരുന്നത് അത് നാഗർകോവിൽ ചെന്നൈ വന്ദേഭാരതാണ് അപ്പോൾ നിങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് ചിന്തിക്കും എന്തുകൊണ്ട് നാഗർകോവിൽ ചെന്നൈ ഭാരത് നമുക്ക് ഉപകാരപ്പെടും കുറച്ച് പേരങ്ങൾ അറിയായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് വളരെ അടുത്താണ് നാഗർകോവിലെന്ന് പറയുന്ന സ്ഥലം ഇവിടെ ട്രെയിനിൽ ഒന്ന് ഒരു ഒന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രെയിനിൽ എക്സ്പ്രസ് ട്രെയിനിൽ നമുക്ക് നാഗർകോവിലെത്തിച്ചേരാനും അവിടെ നിന്ന് തിരിച്ച് തിരുവാൻഡ്രത്ത് വരാനും സാധിക്കും അത്രയ്ക്ക് അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് ബസ്സിലായിരുന്നാലും എപ്പോഴും ബസ് സർവീസ് ട്രാൻസ്പോർട്ട് ബസ് സർവീസ് ഇഷ്ടം പോലെ അവൈലബിലിറ്റി ഉള്ളതാണ് ഈവൻ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് പോലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ആണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെന്നൈ പോകണം ഞാൻ അതിൻ്റെ സമയക്രമങ്ങളൊക്കെ പറയാം പെട്ടെന്ന് ചെന്നൈ പോകണം നമുക്ക് ഈസിയായിട്ട് വരും സാധാരണ ഇവിടുന്ന് ട്രെയിനിൽ ട്രിവാൻഡ്രത്തു അല്ലെങ്കിൽ തെക്കൻ ജില്ലകളോ പോകുമ്പോൾ ഒത്തിരി സമയമെടുക്കും അപ്പം ചെന്നൈയിലേക്ക് ഇത് എത്താനായിട്ട് പെട്ടെന്നൊരു എളുപ്പമാർഗ്ഗമാണ് ഈ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് നാഗർഗോവിലേക്ക് എത്തുന്ന സമയം നമുക്ക് നോക്കാം ചെന്നൈയിൽ നിന്ന് രാവിലെ അഞ്ചേ കാലിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് നമ്മുടെ നാഗർകോവൽ സ്റ്റേഷനിൽ എത്തിച്ചേരും അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഏകദേശം എട്ടര മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ ചെന്നൈയിൽ നിന്ന് എട്ടര മണിക്കൂർ കൊണ്ട് ഇത്രയും ദൂരം നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എത്തിച്ചേരാൻ പറ്റുമോ എന്ന് പക്ഷേ വന്ദേ ഭാരത് അത് പോസിബിൾ ആക്കി കൂടാതെ തിരികെ ഈ ട്രെയിൻ രണ്ട് ഇരുപതിന് നാഗർകോവില് നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് അഞ്ചിന് നമ്മുടെ ചെന്നൈയിൽ എത്തിച്ചേരും അപ്പം അത്യാവശ്യമായിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ പ്രയോജനകരമാണ് അതുമാത്രമല്ല ഇതൊരു വീക്കെൻഡ് അടുപ്പിച്ചുള്ള സമയത്താണ് ഈ സർവീസ് വരുന്നത് ആഴ്ചയിൽ ഒരു സർവീസാണ് ഇപ്പോഴുള്ളത് അതായത് എല്ലാ വ്യാഴാഴ്ചകളിലാണ് ഈ സർവീസുള്ളത് നമുക്കറിയാം വെള്ളിയാഴ്ച അവിടെ വീക്കെൻഡ് തീരും ശനി ഞായറും മുക്കിയവാറുമുള്ള കമ്പനീസൊക്കെ അവധിയാണ് അതുപോലെ തന്നെ പല സെൻട്രൽ ഗവൺമെൻറ് ഓഫീസും അതി അവധിയാണ് കുട്ടികൾക്ക് സ്കൂളുകളൊക്കെ അവധിയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യ യാത്രയ്ക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു വീക്കെൻഡ് നമുക്കൊന്ന് ചെന്നൈ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ചെന്നൈ ട്രെയിനുകളും അതുപോലെ തന്നെ ചെന്നൈയിലേക്ക് പോകുന്ന ബസ്സുകളും വളരെയധികം ഫുള്ളാണ് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കയറാനായിട്ട് സാധിക്കത്തില്ല ടിക്കറ്റ് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഇതൊരു ആൾട്ടർനേറ്റ് ഓപ്ഷനാണ് നമ്മുടെ ഈ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഈ ട്രെയിൻ ഇനി നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി ആ ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ട്രിവാൻഡ്രത്തേക്ക് നീട്ടാനും നമുക്ക് ചോദിക്കാവുന്നതാണ് അത് ചോദിക്കണമെങ്കിൽ നമ്മുടെ നിയമം അതുപോലെ തന്നെ കൊച്ചുവളി റെയിൽവേ സ്റ്റേഷനുകൾ കുറച്ചുകൂടി വികസിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നേമം സ്റ്റേഷൻ നേമം സ്റ്റേഷനിലാണ് ഒത്തിരി പിറ്റ് പിടലെയിനുകളോടുകൂടിയിട്ടുള്ള വലിയൊരു സംഗതി ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ട്രെയിൻസും ഡിമാൻഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ എറണാകുളത്തൊക്കെ അവസാനിപ്പിക്കുന്ന ടാറ്റാ നഗർ എക്സ്പ്രസ് വളരെയധികം ഡിമാൻഡുള്ളൊരു ട്രെയിനാണല്ലോ അതുപോലെ തന്നെ മംഗള മംഗളാലക്ഷദ്വീപ് ഇതെല്ലാം നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് നീട്ടാനായിട്ട് സാധിക്കും പുതിയ ട്രെയിനുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും നാഗർകോവിലെ തമിഴ്നാട് ഭാഗത്ത് അവസാനിക്കുന്ന ട്രെയിനുകളെയും നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയെല്ലാം വളരെ പ്രയോജനകരമായ ഒന്നാണ് ഈ പറയുന്ന നമ്മുടെ സ്റ്റേഷൻ വികസനത്തോട് കൂടിയിട്ട് സംഭവിക്കാവുന്ന ഒരു ഹൈപ്പോത്തിസാണ് പറയുന്നത് വികസിച്ച് കഴിഞ്ഞാൽ ഇത് നടക്കാം ആ നടത്തിപ്പിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണം ഇനി നമ്മുടെ ഈ നാഗർഗോൾ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം താമരം വില്ലുപുരം തൃശൂർപ്പള്ളി ജംഗ്ഷൻ ദിണ്ടുക്കൽ മധുരൈ വിരുന്നഗർ അവസാനത്തെ സ്റ്റോപ്പ് തിരുനെൽവേലി അത് കഴിഞ്ഞ് നാഗർകോവിലാണ് എൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ട്രെയിന് തുടക്കത്തിൽ പറഞ്ഞല്ലോ നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് നാഗർകോവിലേക്ക് പെട്ടെന്ന് എത്തി സാധിക്കും ഇതിന് ഏറ്റവും ഉതകുന്ന ഒരു ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ്സാണ് പ്രശസ്തമായ ഐലൻഡ് എക്സ്പ്രസ് ആണ് കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ് ഇതിൽ കയറിയാൽ പന്ത്രണ്ട് അഞ്ചിനാണ് നമ്മുടെ തിരുവനന്തപുരത്ത് എത്തുന്നത് ഏകദേശം ഒന്ന് അമ്പതിന് നാഗർകോവിലെത്താം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഇരുപതിനാണ് നാഗർകോവിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് മണിക്കൂറൊക്കെയാണ് സാധാരണ ട്രെയിനുകളിൽ ചെന്നൈയിലേക്ക് പോകാനായി എടുക്കുന്നത് അപ്പോൾ ഇത് ഗണ്യമായിട്ട് നമുക്ക് ഈ സമയക്രമം കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രത്തോളം മികച്ചൊരു സർവീസാണിത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ളവർക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് അപ്പം എല്ലാവരും ഈ ട്രെയിൻ സർവീസ് വേണ്ടവിധം ഉപയോഗിക്കുക നമുക്കറിയാമല്ലോ നമുക്ക് കൂടുതൽ ഡിമാൻഡ് എവിടെ നിന്ന് വരുന്നു അവിടെ നിന്നൊക്കെയാണ് റെയിൽവേ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിമാൻഡ് കൂടും തോറും നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ഈ ട്രെയിൻ ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മൂന്നാമതൊരു വന്ദേഭാരത് നമുക്ക് ഭാവിയിൽ നിയർ ഫ്യൂച്ചറിലല്ല എപ്പോഴെങ്കിലും നമുക്ക് ലഭിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് വന്ദേ ഭാരതിൻ്റെ വിശേഷങ്ങളായിരുന്നു ഇന്ന് വന്ദേഭാരത് ഇനി നമുക്ക് വന്ദേ എൻ്റെ സ്ലീപ്പർ ട്രെയിനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇനി ഭാവിയിൽ കേരളത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരിടത്തും വന്നിട്ടില്ല പക്ഷേ നമ്മൾ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും കേരളത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മളതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കൊണ്ടുവരുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡെവലമെൻറ്റ് സീരീസുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ അതുവരിയ്ക്കും ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം ബ്രേണസ് രാജ് നിർത്തുന്നു നന്ദി നമസ്കാരം കീപ്പ് വാച്ചിങ് ക്രസ് കേരള